നമസ്കാരം. DCC പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസിലാകെ ബഹളമയമായി. രണ്ട് നേതാക്കൾ സസ്പെൻഷനിലായി. ഗ്രൂപ്പ് നേതാക്കൾ പോർ വിളിച്ചു. ഇതിനെതിരെ ഹൈക്കമാൻഡും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. കോൺഗ്രസിൽ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് A ജയശങ്കർ. ഒരു കാര്യം വ്യക്തമായി, തെന്നല ബാലകൃഷ്ണപിള്ളിയല്ല, മുല്ലപ്പള്ളി രാമചന്ദ്രനുമല്ല, കുമ്പക്കുടി സുധാകരനാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പ്രതികരണം. വയോധികരെയും മധ്യവയസ്കരെയും ചെറുപ്പക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള DCC അധ്യക്ഷ പട്ടിക പ്രഖ്യാപിച്ചതിനൊപ്പം അതൃപ്തി അറിയിച്ച K ശിവദാസൻ നായരെയും KP അനിൽകുമാറിനെയും സസ്പെൻഡ് ചെയ്ത നടപടിയിൽ കൂടിയായിരുന്നു ജയശങ്കറിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: കാത്തിരിപ്പിന് അറുതിയായി. 14 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്കും പുതിയ പ്രസിഡന്റുമാരായി. അവരിൽ വയോധികരുണ്ട്, മധ്യവയസ്കരുണ്ട്, യുവാക്കളുണ്ട്. DCC അധ്യക്ഷരുടെ പട്ടികയോടൊപ്പം ശിവദാസൻ നായർക്കും അനിൽകുമാറിനുമുള്ള സസ്പെൻഷന്റെ ഉത്തരവും പുറത്തിറങ്ങി. അതും അവരുടെ വിവാദ പരാമർശം കഴിഞ്ഞ് മണിക്കൂർ തികയും മുൻപേ. ഒരു കാര്യം വ്യക്തമായി, തെന്നല ബാലകൃഷ്ണപിള്ളിയല്ല, മുല്ലപ്പള്ളി രാമചന്ദ്രനുമല്ല, കുമ്പക്കുടി സുധാകരനാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് എന്നായിരുന്നു ജയശങ്കറിന്റെ പ്രതികരണം. DCC പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ കടുത്ത വിമർശനമാണ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഉന്നയിച്ചത്. ഇരുവർക്കുമെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. ചർച്ച നടന്നില്ല എന്ന ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും വാദം തെറ്റാണെന്ന് സതീശൻ പറഞ്ഞു. താനും സുധാകരനും മൂലയിൽ മാറിയിരുന്നു കൊടുത്ത ലിസ്റ്റ് അല്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഒരു പട്ടിക ഉണ്ടാക്കാനാകില്ല. താഴെത്തട്ടിൽ വരെ മാറി മാറി ചർച്ച നടത്തി. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തരുന്ന ലിസ്റ്റ് കൊടുക്കാനാണെങ്കിൽ പിന്നെ താൻ ആ സ്ഥാനത്ത് എന്തിനാണെന്നും VD സതീശൻ ചോദിച്ചു. DCC ലിസ്റ്റിൽ ആരും പെട്ടിത്തൂക്കികളല്ല. അത്തരം വിമർശനങ്ങൾ അംഗീകരിക്കില്ലെന്നും VD സതീശൻ പറഞ്ഞു. കോൺഗ്രസിലെ ഗ്രൂപ്പുകളെ തള്ളി INDUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരനും രംഗത്തെത്തി. ഹൈക്കമാൻഡ് തീരുമാനത്തിനെതിരെ വർത്തമാനം പറയുന്നത് ശരിയല്ല. നവോത്ഥാന DCC പ്രസിഡന്റുമാർ എന്നതിനെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. 1.5 മാസത്തെ കൂടിയാലോചനകൾക്ക് ശേഷമാണ് DCC അധ്യക്ഷന്മാരെ തീരുമാനിച്ചതെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിൽ ദളിത് വനിതാ പ്രാതിനിധ്യങ്ങളുണ്ടെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. പരസ്യ പ്രതികരണത്തിനെതിരെ പാർട്ടി സ്വീകരിച്ച സസ്പെൻഷൻ നടപടികളെയും R ചന്ദ്രശേഖരൻ അനുകൂലിച്ചു. ശക്തമായ നടപടിയെടുത്തത് ഉചിതമായെന്നും INDUC സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ചു. ജനാധിപത്യ ചർച്ച നടക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ഭിന്നാഭിപ്രായങ്ങൾ സ്വാഭാവികമാണെന്നും അദ്ദേഹം ദില്ലിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. DCC അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ ചർച്ചകൾ നടന്നിട്ടില്ലെന്ന ഉമ്മൻചാണ്ടിയുടെ പ്രതികരണത്തിൽ മനോവിഷമുണ്ട് എന്ന് പറഞ്ഞതിനൊപ്പമായിരുന്നു K സുധാകരൻ ഇതുകൂടി കൂട്ടിച്ചേർത്തത്. 2 തവണ ചർച്ച നടത്തിയിരുന്നു. അങ്ങനെ അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നുവെന്നും ഉമ്മൻചാണ്ടി നൽകിയ പേരുകളുള്ള ഡയറി ഉയർത്തിക്കാട്ടി സുധാകരൻ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി പുനഃസംഘടന പല തവണ നടന്നിട്ടുണ്ട്. ഗ്രൂപ്പിന്റെ ആളുകൾ മാത്രമാണ് കഴിഞ്ഞ കാലങ്ങളിൽ പരിഗണിക്കപ്പെട്ടത്. 2 ഗ്രൂപ്പുകളിലെ നേതാക്കൾ മാത്രം ചർച്ച നടത്തിയാണ് തീരുമാനം എടുത്തത്. മറ്റുള്ളവരുടെ വിഷയം ചർച്ച ചെയ്യാൻ അവർ തയ്യാറായിരുന്നില്ല. ഏത് തലത്തിലാണ് ഇവർ ചർച്ച നടത്തിയെന്ന് വ്യക്തമാക്കട്ടെ. വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്ന തന്നോട് ഒരിക്കൽ പോലും ചർച്ച നടത്തിയിട്ടില്ല. പക്ഷേ ഇത്തവണ ഈ ലിസ്റ്റിൽ ഉമ്മൻചാണ്ടിയുമായി 2 തവണയും ചെന്നിത്തലയുമായും ചർച്ച നടത്തിയെന്നും K സുധാകരൻ വ്യക്തമാക്കി.